हाय ऑल वेलकम टू माय चैनल इन या का मत पुलगर इत वाईसी वाले पेट ईसी वाले टेस्टी क्या प्रत्येक पालक सैडल पुलगरी पुलगरी पर साधारण रील अब नमक नोक रु मिनट एने या इत या पड़ी परीप वेवच्च मे अब इन मुरच मतंगूर टीसपू सा पउडर सांबार पउडर उपयोग आलका मलपड़ी मुलापड़ी यूस मुका टीसपू मलपड़ी मुका टीसपू मुलापड़ी यूस इन कूड़े लेश कायपड़ी लेशो सांबा कायपड़ी അങ്ങനെ യൂസ് ചെയ്യാം. അതായത് സാമ്പാർ പൊടി ചേർക്കാത്ത ആൾക്കാർക്ക്, സാമ്പാർ പൊടി ചേർക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ സാമ്പാർ പൊടി ഇതിൻ്റെ കൂടെ ചേർക്കുക. പാകത്തിന് ഉപ്പിടുക, മഞ്ഞപ്പൊടി ഇടുക, പുളി പൊഴിഞ്ഞ് ഒഴിക്കുക. നമ്മൾ സാമ്പാറിനൊക്കെ പുളി പൊഴിഞ്ഞ് ഒഴിക്കുന്ന പോലെ പുളി പൊഴിഞ്ഞ് ഒഴിക്കുക അതിൽ. അപ്പോൾ ഞാൻ ഇതിൽ സാമ്പാർ പൊടി ഒന്നര ടീസ്പൂൺ ഇട്ടു, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു, പുളി പൊഴിഞ്ഞ് ഒഴിച്ചു, ഉപ്പിട്ടു. ഇത്രയേ വേണ്ടു. എന്നിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ മത്തങ്ങയില ഇപ്പോൾ വേഗം വെന്ത് പോവും, വെന്ത് ഉടഞ്ഞു പോവും. അപ്പോൾ ഒറ്റ വിസിൽ വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ പുളിങ്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് വറ്റിക്കാനായിട്ട് വെക്കുക. ഞാൻ ഒരു ഏകദേശം ഒരു കഷ്ടി ഒരു മിനിറ്റ് കൊണ്ട് അതിനെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് കൊട്ടാം. വറുത്തിടാൻ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കടുകിട്ടു, ചെറിയുള്ളി ഒരു നാലഞ്ചെണ്ണം ചെറുതായി മുറിച്ചതാണ്. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവോള എടുക്കുക കേട്ടോ. ചെറുതായി മുറിച്ചത് ഇടുക. അതിൻ്റെ കൂടെ ഒരു രണ്ട് വെളുത്തുള്ളി അല്ലി, രണ്ട് വെളുത്തുള്ളി അല്ലി ഇടുക. അതിൻ്റെ കൂടെ ഒരു ഉണക്കമുളക് കൂടെ വഴറ്റുക നന്നായിട്ട്. പിന്നെ വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ എടുക്കുന്നത് കുറച്ചുകൂടെ നല്ല സ്വാദ് ഉണ്ടാക്കും, കറിക്ക് നല്ല മണം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇതിൽ വറുത്ത് കൊട്ടി കറിവേപ്പിൻ്റെ ഇലയും മല്ലിയില ഇട്ടു. മല്ലിയില ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് മല്ലിയില ഉപയോഗിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഈ കറിയുടെ കൂടെ കറിവേപ്പിൻ്റെ ഇല മാത്രം ഇട്ടാൽ മതി. ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ യൂസ് ചെയ്യാനോ പ്രോബ്ലം. അപ്പോൾ നമ്മുടെ മത്തൻ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ചമ്മന്തി മുട്ട ഞാൻ കാണിച്ചു തന്നില്ലേ, ചമ്മന്തി മുട്ട. അതെൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് കൂടാതെ ഉണ്ണിത്തണ്ട് ഉപ്പേരി, അതും ഞാൻ ഉണ്ടാക്കി അടിച്ചതുണ്ട്. കൂടാതെ വറ്റിച്ചമുളക് വിഷയം, ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഒരു വറ്റിച്ചമുളക് വിഷയം നിങ്ങൾക്ക് അടുത്ത് തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ബനാന സ്റ്റെമ്മിൻ്റെയും അതുപോലെ ഉപ്പേരി, അതിപ്പോൾ വാഴപ്പിണ്ടി ഉപ്പേരിയും ചമ്മന്തി മുട്ടയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അടുത്തൊരു ഡിഷുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.